നമസ്കാരം. തെരഞ്ഞെടുപ്പ് ജയിക്കാനായി പുതിയ പുതിയ വേലത്തരങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ അന്തംഗമ്പികളായ ചില സഖാക്കൾ. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും തൊഴിലാളികളാണ് നമ്മുടെ സ്വന്തമെന്ന് പറഞ്ഞാണ് ഇവർ പ്രചാരണം തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇത്തവണയും പ്രചരണത്തിനിറങ്ങണമെന്ന പേരിൽ പട്ടിണി പാവങ്ങളായ ആളുകളെ ബലിയാടാക്കുകയാണിവർ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടയ്ക്കൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാത്തതിന് പ്രവർത്തകന്റെ മൂക്കിടിച്ച് ആശുപത്രിയിലാക്കിയ സംഭവം. ഇപ്പോഴിതാ ഇതിനു പുറമെ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിച്ചു എന്ന പേരിൽ ചില സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 3-ാം വാർഡിലാണ് സംഭവം. ജോലി ചെയ്യണമെങ്കിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും തൊഴിൽ നിർത്തിവെച്ച് പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയുമായിരുന്നു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. അന്തരീക്ഷ താപനില ഉയർന്നതോടെ ഉച്ചസമയത്തെ ജോലി വൈകിട്ട് 3 മുതൽ 6 മണിവരെയാക്കിയിരുന്നു. ഇത്തരത്തിൽ 6 മണിവരെ ജോലി ചെയ്യേണ്ട സ്ത്രീകളെയാണ് 4 മണിവരെ ജോലി ചെയ്താൽ മതിയെന്നും ആവശ്യപ്പെട്ട് ജോലി നിർത്തിവെപ്പിച്ച് അമ്പലപ്പുഴ LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുപ്പിച്ചത്. അതേസമയം പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് മസ്ട്രോളിൽ ഒപ്പിടുവാൻ ഇവർ അവസരം നൽകി. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതികളുടെ പൂർണ്ണ നിയന്ത്രണം ബ്ലോക്ക് ഓഫീസർക്കാണെന്നും CPM നിയന്ത്രണത്തിലാണ് ബ്ലോക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണങ്ങളുണ്ട്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ സമാനമായ സംഭവം ഉണ്ടായിട്ടും ഇതേക്കുറിച്ച് അന്വേഷിക്കുവാനോ നടപടിയെടുക്കുവാനോ ബ്ലോക്ക് ഓഫീസർ ഇന്നേവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. എന്നാൽ ഇതാ ഇതിനു തൊട്ടു പിന്നാലെ മന്ത്രി KK ശൈലജയ്ക്കെതിരെ വ്യാപക പരാതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് വേണ്ടി കുടുംബശ്രീ അംഗങ്ങളെ ദുരുപയോഗം ചെയ്തുവെന്നാണ് പ്രധാന ആരോപണം. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഷെൽന നിഷാദിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ആലുവയിൽ KK ശൈലജ പങ്കെടുക്കുന്ന യോഗത്തിന് ആളെ കൂട്ടാനായി കുടുംബശ്രീ അംഗങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പേരിൽ UDFകാരാണ് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ മുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതിയുമായി സമീപിച്ചത്. കുടുംബശ്രീ അംഗങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ആലുവയിൽ യോഗം വിളിച്ചിട്ടുണ്ടെന്നും പെൻഷൻ സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ചർച്ച ചെയ്യാമെന്നുമാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. എന്നാൽ ഇതിനു പുറമെ ഓരോ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും 3 പേർ യോഗത്തിൽ പങ്കെടുക്കണമെന്നും ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്നാണ് UDFന്റെ പ്രധാന ആരോപണം. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമാണിതെന്നും അടിയന്തരമായി തടയണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ആരെയൊക്കെ കൊന്നിട്ടായാലും ജോലി കളഞ്ഞിട്ടായാലും പാർട്ടി പരിപാടിക്ക് ആളെ കൂട്ടാനാണ് സഖാക്കളുടെ പ്രധാന ശ്രമം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.